കയീൻ ഹാബേലിനെ കൊന്നത് എന്തിനാണ്? കയീനും നാം തമ്മിലുള്ള ബന്ധം എന്താണ്? നമസ്തേ, നമസ്കാരം, വെൽക്കം, വണക്കം, സ്വാഗതം. പലപ്പോഴും നാം മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യം, നാം കയീനിൻ്റെ അനന്തര സന്തതികളാണ്, ഹാബേലിൻ്റെ വംശവുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നാം എടുക്കുന്ന നിലപാടുകൾ, നമ്മുടെ സ്വഭാവം, പ്രത്യേകിച്ച് മതപരമായ നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ തന്ത്രങ്ങൾ, മന്ത്രങ്ങൾ, ലക്ഷ്യങ്ങൾ, വിവിധ മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ക്രയവിക്രയങ്ങൾ, മത്സരങ്ങൾ, ക്രൂരതകൾ, ഇവയൊക്കെയും മനസ്സിലാക്കുവാൻ വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു സംഭവം വളരെയധികം പ്രയോജനം ചെയ്യും എന്നത് ഈ അടുത്ത കാലത്താണ് വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുൻപൊരിക്കലും ഞാൻ പരാമർശിക്കാതിരുന്ന ഈ ഒരു വിഷയത്തെപ്പറ്റി, അല്ലെങ്കിൽ ഈ ഒരു ആത്മീയമായ തിരിച്ചറിവ് എവരുമായി പങ്കിടുന്നത് എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും മത വ്യത്യാസത്തിനതീതമായി പ്രയോജനപ്പെടും എന്ന ഒരു പ്രത്യാശയിലാണ് ഞാൻ ഈ ചിന്തകൾ ഇപ്പോൾ നിങ്ങളോട് പങ്കിടുന്നു. ഈ സംഭവം എന്താണ് എന്ന് ഹ്രസ്വമായി ഒന്ന് പരിഗണിച്ചിട്ട് നമ്മുടെ അന്വേഷണത്തിലേക്ക് പ്രവേശിക്കും. വേദപുസ്തകത്തിൻ്റെ നറേറ്റീവ് അനുസരിച്ച് ആദാമിനും ഹവ്വായ്ക്കും രണ്ട് മക്കൾ, കയീൻ എന്നും ഹാബേൽ എന്നും പേര്. അതിൽ കയീൻ കൃഷിക്കാരനായിരുന്നു, ഹാബേൽ ആട്ടിടയനായിരുന്നു അല്ലെ ലിടയനായിരുന്നു, മൃഗങ്ങളെ വളർത്തി. അവർ ആരാധനയിൽ അവർ സമ്പാദിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു. കയീൻ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായ കൃഷി വിഭവങ്ങൾ ദൈവത്തിന് നൽകി. ഹാബേലോ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായ മൃഗങ്ങളിൽ നിന്ന് ദൈവത്തിന് യാഗമായി നൽകി. ഇതിൽ ദൈവം ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു, കയീനിൻ്റെ യാഗത്തെ ദൈവം സ്വീകരിച്ചില്ല. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന നിലയിൽ, ഒരു ചികിത്സ എന്ന നിലയിലാണ് കയീൻ തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലുന്നത്. ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ കൊലപാതകം നടക്കുന്നത് ആരാധനയുടെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ ദർശനത്തിൽ മതവും കൊലപാതകവും തമ്മിൽ അതിൻ്റെ ആവിർഭാവത്തിൽ തന്നെ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഇവിടെയുണ്ട് എന്ന് പരക്കെ അവഗണിക്കുകയാണ്. മനഃപൂർവ്വമാണോ അല്ലയോ എന്നതിനെപ്പറ്റി എനിക്ക് തിട്ടമില്ല. ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ അവഗണിക്കുന്നതാണ് മതപരമായ നമ്മുടെ തന്ത്രം എന്നത് ഈ സമയത്ത് ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കയീൻ അവൻ്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലുവാൻ കാരണം അതിൻ്റെ മനഃശാസ്ത്രം ഒരു മത്സരമാണ്. മത്സരമാണ്. എന്തിനു വേണ്ടിയാണ് ഈ മത്സരം? കയീനും ഹാബേലും അവർ ആരാധന എന്ന ഈ ഒരു പ്രക്രിയയിൽ കൂടെ അവരുടെ അധ്വാന ഫലം ദൈവത്തിന് സമർപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ
അതിലടങ്ങിയിരിക്കുന്ന താല്പര്യവും വികാരവും ലക്ഷ്യവും ദൈവത്തെ പ്രീതിപ്പെടുത്തുകയും അങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് വലിയ പ്രയോജനം, വലിയ ലാഭമുണ്ടാകും എന്ന പ്രതീക്ഷയുമാണ്. ഇത് ലോകത്തിലെമ്പാടും മനുഷ്യരാശി എക്കാലത്തും വച്ചു പുലർത്തിയ മത ആചാരങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും വളരെ വ്യക്തമായ ഒരു വെളിപ്പെടുത്തലാണ്, ഒരു അസസ്മെൻ്റ് കൂടെയാണ്. മനുഷ്യൻ്റെ മതപരമായ ആ വികാരങ്ങൾ, മതബോധങ്ങൾ, മത അനുഷ്ഠാനങ്ങൾ, ഇവയിൽ 100% സ്വാർത്ഥതയാണ് പ്രവർത്തിക്കുന്നത്. ഈ സ്വാർത്ഥതയുടെ പ്രേരണയിലാണ് മനുഷ്യൻ മത ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്ന് പലപ്പോഴും നാം തിരിച്ചറിയാറില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് വാസ്തവത്തിൽ നാം വളരെ വ്യക്തമായും ശക്തമായും ധരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ ഒരു കാര്യം തിരിച്ചറിയാതെ നമുക്ക് മതം എന്താണെന്നോ അതിൻ്റെ പ്രവർത്തന രീതികൾ എന്താണെന്നോ അതിൽ അടങ്ങിയിരിക്കുന്ന അനിവാര്യമായി ഒഴിച്ചുകൂടാൻ വയ്യാതെ സ്ഥിതി ചെയ്യുന്ന വൈകല്യങ്ങളും മാനുഷികമായ അപക്വതകളും എത്ര വലുതാണ്, അതിലടങ്ങിയിരിക്കുന്ന യുക്തി എന്താണ്, ഇവയൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ ഒരു ചിന്ത ഏവരുമായി പങ്കിടുന്നത് ഇപ്പോൾ അത്യാവശ്യമാണ് എന്ന് എൻ്റെ മനസ്സ് എന്നെ ഹേമിക്കുവാൻ ഇടയാകും. മതത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരു മതത്തിനകത്തുള്ള അവസ്ഥ നോക്കിയാലും മതങ്ങളുടെ ഇടയിലുള്ള പരസ്പരമായ സ്പർദ്ധ നോക്കിയാലും മനുഷ്യൻ എപ്പോഴും മതത്തിൻ്റെ മേഖലയിൽ നിർവഹിക്കുന്ന ക്രിയകൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ, അവയിലടങ്ങിയിരിക്കുന്ന സ്വാർത്ഥത എന്താണെന്ന് ചോദിച്ചാൽ, ഈ അനുഷ്ഠാനങ്ങളിൽ കൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുകയും അങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ആനുകൂല്യം, ലാഭം, അനുഗ്രഹം എന്ന വാക്കാണ് എപ്പോഴും മതമേഖലയിൽ പ്രയോഗിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അനുഗ്രഹം, അനുഗ്രഹ ആശിസ്സുകൾ എന്നൊക്കെ പറഞ്ഞു കളയും. അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. അങ്ങനെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് കൈമണി അടിക്കണം. അതിന് എന്തെല്ലാം വിധങ്ങളുണ്ട്? അതിന് പല വിധങ്ങളുണ്ട്. ഒന്നാണ് മത ആചാരങ്ങൾ, രണ്ടാണ് ദൈവത്തെ സ്തുതിക്കുക, സ്തുതിച്ചു 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 ദൈവത്തെ അങ്ങ് സ്വർഗത്തിൽ കയറ്റുക. ദൈവമേ നീ അതാകുന്നു, ഇതാകുന്നു, നീതിമാനാകുന്നു, ദയാലുവാകുന്നു, നീ അനന്തമായി ക്ഷമിക്കുന്നവനാണ്, നീ അതാണ്, ഇതാണ്, കുന്തമാണ്, കുടചക്രം, മാടയാണ്, കോടയാണ് എന്നൊക്കെ പറയുന്നത് പ്രാർത്ഥനയാണെന്നാണ് ക്രിസ്ത്യാനി വിചാരിച്ചിരിക്കുന്നത്. എത്രയോ പ്രാകൃതമായ സങ്കല്പങ്ങളാണ് എന്നത് എന്തുകൊണ്ടും മനസ്സിലാകുന്നില്ല. കാരണം ഒന്നും യാതൊന്നും തിരിച്ചറിയാൻ കഴിവില്ലാത്ത, ബുദ്ധി മാന്യത സംഭവിച്ച ഒരു ദൈവത്തെ നീ ആരാണ് എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഏതോ ഒരു സിനിമയിലൊരു ഒരു കൊമേഡിയൻ പറഞ്ഞതുപോലെ, നീ ആരാണ് എന്ന് നിനക്കറിയാമെങ്കിൽ നീ ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ നീ ആരാണ് എന്ന് ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയുന്ന ഒരു കാര്യം. അതാണ് നമ്മുടെ പ്രാർത്ഥന വാസ്തവത്തിൽ. അരിച്ചു പെറുക്കി നോക്കിയാൽ ഇതാണ്. അപ്പോൾ ആദാമിൻ്റെ സന്തതികളായ കയിൻ്റെയും ഹാബേലിൻ്റെയും ആ സാഹചര്യം നോക്കുമ്പോൾ, കയ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നോക്കിയപ്പോൾ ഇതാ അവൻ്റെ സഹോദരൻ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഈ ഡിവൈൻ ലോട്ടറി അവനെ തട്ടി, മുഴുവനും അവൻ തട്ടിക്കൊണ്ട് പോയി, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ അവൻ ചിന്തിച്ചു, ചിന്തിക്കാൻ കഴിവുണ്ടായിരുന്നു കയ്യൻ. അവൻ ചിന്തിച്ചു എന്താണൊരു മാർഗം. ഏതായാലും ഈ ഒരു ആരാധന എന്ന് പറയുന്ന മത്സരം, എന്താണ് ഈ മത്സരം? ആരാധന എങ്ങനെയാണ് മത്സരമാകുന്നത്? ദൈവത്തിൻ്റെ പ്രീതി ഏറ്റവും കൂടുതൽ എനിക്ക് വെട്ടിപ്പിടിക്കാം, ആർക്ക് വെട്ടിപ്പിടിക്കാം. അപ്പോൾ അതിനാണ് പല ആരാധനാ തന്ത്രങ്ങളും പ്രയോഗിക്കുന്നത്. ഇപ്പോൾ രാത്രി മുഴുവൻ ഉറക്കം വിളച്ച് വിജില് വെച്ച് പ്രാർത്ഥിക്കുക, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, പിന്നെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഹിന്ദുക്കളൊക്കെ ചെയ്യുന്നത് പോലെ അമ്പലത്തിൻ്റെ മുറ്റത്ത് വെക്കുന്നു, ഉരുളുക 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 ഉരുളി ഉരുളി മുരളി അമ്പലത്തിൻ്റെ മുറ്റത്ത് പോയി ഉരുളി എന്നൊക്കെ പറയുന്ന പോലെ ഓരോ തന്ത്രങ്ങൾ. പിന്നെ അല്ലെങ്കിൽ
ആരാധനാലയത്തിൽ പോയി അവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് കൊടുക്കുക, തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അച്ഛന് കുടം പിടിച്ച് കൊടുക്കുക, മെത്രാൻ്റെ കൈമുത്തുക, കാല് പിടിക്കുക, അല്ലെങ്കിൽ ബാറയ്ക്ക് മുറവൻ അടിക്കുക, കുറിയ ലൈസോൺ വിളിച്ച് പറയുക, അല്ലെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് പൈസ കൊടുക്കുക. ദൈവത്തിന് ഏത് കറൻസിയാണ് ഇഷ്ടമെന്ന് നമുക്കിന്ന് പറഞ്ഞുകൂടാം. ഡോളറാണെന്നാണ് എല്ലാവരും പറയുന്നത്. രൂപ കൊടുത്ത ദൈവത്തിന് അത്ര താല്പര്യമില്ല. ഡോളർ അല്ലെങ്കിൽ പൗണ്ട് സ്റ്റെർലിംഗ് അല്ലെങ്കിൽ ഡോയ്ഷ് മാർക്ക് ഇങ്ങനെയുള്ള നാണയം കറൻസിയാണ് ദൈവത്തിന് താല്പര്യമെന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ, ഞാനങ്ങനെ കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമുണ്ടായിട്ടുമില്ല. അപ്പോൾ കൈ നോക്കിയപ്പോൾ ഇതാ എൻ്റെ സഹോദരനെല്ലാം അടിച്ചുകൊണ്ട് പോയി. ഇനി എന്താണ് ഒരു മാർഗം? ഒരു മത്സരമാണ്. ഈ മതമത്സരത്തിൽ കൂടെ സംഭവിച്ച ആദ്യത്തെ കൊലപാതകമാണ് ഹാബീലിൻ്റെ മരണമെന്ന് ഒരു പക്ഷേ ആരും പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കാൻ ഇടയില്ല. അപ്പോൾ കൈ നോക്കിയപ്പോൾ ഹാബീൽ എൻ്റെ മുമ്പിൽ ചാടിയത് ഞാൻ കൊടുത്തതിനേക്കാൾ വിലയേറിയ കാര്യം ദൈവത്തിന് കൊടുത്തത് കൊണ്ടാണ് ദൈവം പ്രസാദിച്ചതെന്ന് മാത്രമേ അവനും മനസ്സിലായുള്ളൂ. ഞാൻ ധാന്യം കൊണ്ട് കൊടുത്തു, ഹാബേൽ മൃഗങ്ങളെ കൊണ്ട് കൊടുത്തു, ഇതിലേതാണ് നല്ലത്? മനുഷ്യൻ്റെ മനസ്സിൽ കൂടെ ചിന്തിക്കുമ്പോൾ ധാന്യത്തേക്കാൾ നല്ലത് മൃഗങ്ങളാണ്, അപ്പം മൃഗബലി. എന്നാൽ ഞാൻ അവനെ ഒന്ന് കവച്ചു വെട്ടാം. എന്താണ് അവനെ കവച്ചു വെട്ടാനുള്ള ഒരു മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ. ഹാബേൽ മൃഗങ്ങളെ ബലി കഴിച്ചപ്പോൾ അതിനെ കവച്ചു വെട്ടണമെങ്കിൽ കൈന് എന്ത് ചെയ്യണം? നരബലി നടത്തണം. കൈൻ തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊന്നത് ഒരു കൊലപാതകമായിട്ടല്ല, അങ്ങനെയാണെന്ന് നമ്മെ ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എനിക്ക് വെളിപ്പെട്ട് വന്ന സത്യം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു കൊലപാതകമേ ആയിരുന്നില്ല, അതൊരു ആരാധനയായിരുന്നു. ഇത് കൈനിൻ്റെ ആരാധനയാണ്. ആ ആരാധനയ്ക്ക് ബലമുണ്ടാകണമെങ്കിൽ സഹോദരനായ ഹാബേലിൻ്റെ ആരാധനയേക്കാൾ വീര്യമേറിയ ആരാധന അർപ്പിച്ച് ദൈവത്തിൻ്റെ പ്രീതി 100% എനിക്ക് വെട്ടിപ്പിടിക്കണമെങ്കിൽ അവൻ മൃഗങ്ങളെ ഹോമം അല്ലെങ്കിൽ യാഗം ചെയ്ത് ദൈവത്തിൻ്റെ പ്രീതി പിടിച്ച് എന്നിൽ നിന്ന് പിടിച്ചു പറിച്ചു, അവനെ മുഴുവനും റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഞാൻ നരബലി നടത്തും. പക്ഷേ അവിടെ നരബലി നടത്താൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണ്? ഹാബേൽ മാത്രമേ ഉള്ളൂ, സ്വന്തം സഹോദരൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സഹോദരനെ ആരാധനയായിട്ടാണ് സഹോദരനെ കൊന്നത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് മനുഷ്യരാശിയുടെ മതചരിത്രത്തെ പറ്റിയുള്ള ഏറ്റവും ആഴമേറിയ, ഏറ്റവും പ്രസക്തമായ, ഒരു കാലത്ത് നാം അപഗണിച്ചുകൂടാത്ത സത്യം ഇതാണ്. മനുഷ്യൻ മനുഷ്യനെ നരബലി കൊടുക്കുന്ന പരിപാടിയാണ് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയും അതുകൊണ്ടുണ്ടായിട്ടുള്ള യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുമെന്ന വ്യക്തമായ ചരിത്രബോധം ഇവിടെ നമ്മെ തുറച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ഇതെന്തുകൊണ്ടോ കാണാനുള്ള കണ്ണാർക്കും ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് നാം മനസ്സിലാക്കണം. ഇനിയും ഇതിനോട് വളരെ വളരെ അടുത്ത് നിൽക്കുന്ന നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം നമ്മുടേതായ മതം, അതിൽ അതിൻ്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്ന നമ്മുടേതായ ദൈവം. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം, ക്രിസ്ത്യാനി പറയും ഒറ്റ ദൈവമുള്ള ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ദൈവമാണ് ഈ ഭൂമിയും പ്രപഞ്ചവും എല്ലാം സൃഷ്ടിച്ചത്. ജീവനുള്ളതെല്ലാം ആ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം സൃഷ്ടിക്കാത്തതൊന്നും ലോകത്തിലല്ല. ജീവനും ജീവനില്ലാത്തതും ചരിക്കാത്തതും ചരിക്കുന്നതും. എന്നാൽ ആ ദൈവം എൻ്റേതാണ്. ആ ദൈവത്തിന് എന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാകാൻ ഒരു മാർഗവുമില്ല. എനിക്കിഷ്ടമില്ലാത്തവരോടൊന്നും ദൈവത്തിന് ഇഷ്ടമുണ്ടാകുവാൻ യാതൊരു മാർഗവുമില്ല. ഞാനത് സമ്മതിക്കത്തുമില്ല. ഇതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്ങനെ?
ഈ കൈനിൻ്റെ കാര്യത്തിൽ കൂടെ ആ മനസാക്ഷി നമ്മുടെ ഉള്ളതുകൊണ്ട് കൈനിൻ്റെ യുക്തിയിൽ കൂടെ എനിക്ക് മനസ്സിലാകും. എന്താണെന്നറിയാമോ? നാം എന്തുകൊണ്ടാണ് ദൈവത്തേക്ക് അള്ളിപ്പിടിക്കുന്നത്? ദൈവത്തോട് താല്പര്യമുണ്ടായിട്ടല്ല സഹോദരി സഹോദര. നാം വിളിച്ചപേക്ഷിക്കുന്നത്, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, മുട്ടിമേ നിൽക്കുന്നത്, കുനിഞ്ഞു നിൽക്കുന്നത്, വളഞ്ഞു നിൽക്കുന്നത്, ഉപവസിക്കുന്നത്, ഉണർവ് പ്രാർത്ഥിതിൽ പോകുന്നത്, മറുഭാഷ പറയുന്നത്, ഇതൊന്നും ദൈവത്തോട് താല്പര്യമുണ്ടായിട്ടല്ല. ദൈവത്തിൽ നിന്ന് എന്തൊക്കെ എനിക്ക് പ്രാപിക്കാൻ കഴിയും, അങ്ങനെ പ്രാപിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തെ എങ്ങനെ ഒന്ന് വളച്ചൊടിക്കാൻ സാധിക്കും, അതിനുള്ള മാർഗം എന്താണ്? മറ്റുള്ളവരെക്കാൾ ദൈവത്തെ കൂടുതലൊന്ന് സൂചിപ്പിക്കാൻ എൻ്റെ കയ്യിലെന്താണ് മാർഗം? ഏത് വിധത്തിൽ പ്രാർത്ഥിച്ചാലാണ്, ഏത് വിധത്തിലുള്ള മുഖസ്തുതി പറഞ്ഞാലാണ്, എന്ത് കൊടുത്താലാണ്? ഇതല്ലാതെ മറ്റൊന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ദയവായി തിരിച്ചറിയുക. മതമെന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ മത്സരമാണ് എന്ന് മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയുള്ള മത്സരം? ഭൗതികമായ അനുഗ്രഹങ്ങൾ അഭവമായ ദൈവത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പോക്കറ്റടിക്കാൻ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ഉള്ള മത്സരമാണ്. നിന്നേക്കാൾ കൂടുതൽ ഞാൻ വാങ്ങിക്കും, അങ്ങനെ വാങ്ങിക്കാനുള്ള തന്ത്രം എൻ്റെ കയ്യിലുണ്ട്. അത് എൻ്റെ ആരാധനാക്രമം, എൻ്റെ മതപരമായ അനുഷ്ഠാനങ്ങൾ, എൻ്റെ ഐഹികങ്ങൾ, പാരമ്പര്യങ്ങൾ, കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ്, എൻ്റെ ആ വലിയ ട്രഡീഷൻ പാരമ്പര്യം, അതൊക്കെ കണ്ടാൽ ദൈവം പോലും വിറച്ചു പോകും. ഞാൻ മാർത്തമാക്കാരനാണ്, മറന്നു പോകരുത്. ഞാൻ ഓർത്തഡോക്സുകാരനാണ്. എന്നെ വിട്ട് ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാൻ ദൈവത്തിന് അനുവാദമില്ല. ഞാൻ ഓർത്തഡോക്സുകാരനാണ്, ഞാൻ കത്തോലിക്കനാണ്, ഞാൻ നമുക്കറിയാം മത്സരമാണ്. ഈ മത്സരം സഭ ഉണ്ടായപ്പോൾ തൊട്ടേ ഉണ്ടായി എന്ന പൗലോസിൻ്റെ ലേഖനങ്ങളിലുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ്? ഒരു സഭയ്ക്കുള്ളിലുള്ള മത്സരമാണ്, അതിനെപ്പറ്റിയാണ് പൗലോസ് പറയുന്നത്. ഓരോ സഭ, ഏതെല്ലാം സഭയുണ്ടായിട്ടുള്ളോ അതിൻ്റെ ഉള്ളിൽ മുഴുവനും സ്പർദ്ധയായിരുന്നു. അതിൻ്റെ മനഃശാസ്ത്രം എന്താണെന്ന് അറിയണമെങ്കിൽ കയ്യനിൻ്റെയും ഹാബേലിൻ്റെയും ആ സംഭവം പഠിക്കണം. ഇനിയും സഭ, മതങ്ങൾ തമ്മിലുള്ള മത്സരം. നമുക്കറിയാം ക്രിസ്തു സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് പറയുന്നു. അതിനേക്കാൾ വലിയ കള്ളമില്ല. ഈ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭയെന്ന് പറയുന്നവൻ അത് പറഞ്ഞ് വാ അടയ്ക്കുന്നതിന് മുൻപേ അടുത്തിരിക്കുന്ന സഹവിശ്വാസിയോട് ചീത്ത പറയും. ഞാൻ എത്രയോ എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് സഭകൾ സന്ദർശിച്ചിരിക്കുന്നു. അതിലൊരൊറ്റ സഭയിൽ പോലും ഈ പരസ്പര മത്സരവും രാഷ്ട്രീയ യുദ്ധവുമില്ലാത്ത ഒരൊറ്റ പള്ളിയും ഞാൻ കണ്ടിട്ടില്ല. എവിടെയൊക്കെ ഒരു സഭയുണ്ടോ ഒരു പള്ളിയുണ്ടോ അതിനകത്ത് രണ്ട് കൂട്ടരുണ്ടായിരിക്കും കുറഞ്ഞ പക്ഷം. അവരങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വടംവലി, അങ്ങനെ തിരുവനന്തപുരത്തുള്ള ക്രൈസ്റ്റ് ചർച്ചിലെ രണ്ട് കൂട്ടർ തമ്മിലുള്ള വടംവലിയിൽ ഞാൻ എങ്ങനെയോ പെട്ടുപോയിട്ടാണ് എൻ്റെ തല കൊയ്ത് കളഞ്ഞത്. എനിക്ക് രണ്ട് കൂട്ടരുമായും ബന്ധമില്ല. പക്ഷേ ഈ മത്സരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ പോയി. ഈ മത്സരത്തെ നിലനിർത്തുന്ന റെഫറിയാണ് അച്ഛൻ. അതിനുള്ള സാമർഥ്യം അദ്ദേഹത്തിനുണ്ട്. ഇത് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് ദയവായി തിരിച്ചറിയുക. ഇപ്പോൾ സഭകളും പെന്തക്കോസുകാരും തമ്മിലുള്ള ആ വലിയ ഈർഷ്യ എന്താണ്? പെന്തക്കോസുകാർ നമ്മുടെ ആടുകളെ അടിച്ചുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. അത് മത്സരമാണ് എന്ന് മനസ്സിലാകുന്നില്ല. മത്സരത്തിൽ ഞങ്ങൾ തോൽക്കും, പെന്തക്കോസുകാരും ജയിക്കും. കാരണം അവൻ്റെ മറുഭാഷ എന്ന് പറയുന്നൊരു കട്ടിയായ ആറ്റം ബോംബ് ഇരിപ്പുണ്ട്. അതവൻ പ്രയോഗിക്കും. അത് പ്രയോഗിച്ചാൽ നമ്മുടെ അടി പറഞ്ഞു പോകും. അതുകൊണ്ട് അവനെ അടിച്ചു ഓടിക്കണം. പാസ്റ്റർ വന്നെന്ന് പറഞ്ഞാൽ പ്ലേഗ് വന്നു എന്നാണ്. അതിപ്പോൾ അതുകൊണ്ടൊക്കെ മാറിപ്പോയി പാസ്റ്റർമാരെ കടമെടുക്കേണ്ട ഗതികേട് കത്തോലിക്ക സഭയ്ക്ക് വന്നു എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. ഇത് മുഴുവനും മത്സരമാണ്. എന്തിനു വേണ്ടിയാണ് മത്സരം? മത്സരം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയാണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമോ? ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ദയവായി മനസ്സിലാക്കുക, മതം 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 എന്ന് പറയുമ്പോൾ നിങ്ങളതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് അരിച്ചു പെറുക്കി നോക്കിക്കൊള്ളൂ. ഒറ്റ കാര്യം മാത്രം, സ്വാർത്ഥത. ഇപ്പോൾ മതങ്ങൾ പരസ്പരം മത്സരിക്കുന്നു. കേരളത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു വിധത്തിലും സമാധാനം ഉണ്ടാകരുത്
എന്ന ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന മെത്രാന്മാരിവിടെയുണ്ട്. അവിടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ ഏത് കള്ളം പറഞ്ഞും എന്തൊക്കെ പുലഭ്യം പറഞ്ഞും ഏതെല്ലാം തന്ത്രം ഉപയോഗിച്ചും ഈ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ എന്താ വെറുപ്പുണ്ടാകണം, അടിയുണ്ടാകണം, രക്തച്ചൊരിച്ചിലുണ്ടാകണം എന്ന താല്പര്യത്തിൽ പ്രവർത്തിക്കുന്ന അതിവിശുദ്ധന്മാർ, മിടുക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവരും ഈ കൈൻ്റെ അവതാരങ്ങളാണ്, മനസ്സിലാക്കുക. ഇനിയും ആളുകളെ മതപരിവർത്തനം നടക്കാനായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇത്ര പേരെ ഇങ്ങോട്ട് എടുത്തു, ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഞാൻ അങ്ങോട്ട് പോയി അവരുടെ ഇടയിൽ ഞുഴഞ്ഞു കയറി ഒരു 100 പേരെ ഇതാ പിടിച്ചുകൊണ്ട് വന്നു. അതും ഈ മത്സരം കൈൻ്റെ പരിപാടി തന്നെയാണ്. എന്നാൽ അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന ശേഷം അവരെപ്പറ്റി യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. നിങ്ങൾ അവിടെയവിടെ നടന്ന് ആളുകളെ മതപരിവർത്തനം നടത്തി കൊണ്ടുവരുന്നു, പക്ഷേ അവർ അങ്ങനെ ആയ ശേഷം അവരുടെ അവസ്ഥ പഴയതിനേക്കാൾ 10 മടങ്ങ് മോശമായി പോകുന്നു എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജനങ്ങളിൽ താല്പര്യം ഉണ്ടായിട്ടല്ല, മത്സരം മാത്രമാണ്. മത്സരത്തിൽ ഞാൻ ജയിച്ചു, ആ ജയിച്ചതിൻ്റെ ഇതാ ഉദാഹരണമാണ് അല്ലെങ്കിൽ പ്രൂഫാണ് എനിക്ക്. ഞാൻ 10 പേരെ കൺവേർട്ട് ചെയ്തു, 100 പേരെ. ഇപ്പോൾ നമ്മുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ, ഒരു 100 പേരെ കൺവേർട്ട് ചെയ്യുന്നവൻ 10 പേരെ മാത്രം കൺവേർട്ട് ചെയ്യുന്നതിനേക്കാൾ വലിയ മിടുക്കനാണ്. അവൻ ഏതാണ്ട് ദൈവത്തിനാണ്ട് വലിയ ഗുണം ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിനേക്കാൾ വലിയ പൊട്ടത്തരമുണ്ടോ? നിങ്ങൾ ഏത് ദൈവത്തെയാണ് അറിയുന്നത്? ഏത് ദൈവമാണ് നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് ഭ്രാന്തന്മാരാക്കിയത്? ദയവായി ചിന്തിക്കുക. ആരെയെങ്കിലും മതപരിവർത്തനം നടത്തണമെന്ന് യേശു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നടത്തുന്ന അക്രമമാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഇത് വെറും ഫ്രോഡാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ? പക്ഷേ ഇത് ചെയ്യുമ്പോൾ വൈകാരികമായ ഒരു വലിയ ഒരു സംതൃപ്തി നമുക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നാം ഈ മത്സരത്തിൽ ജയിച്ചു എന്നൊരൊറ്റ മാനസികമായ അവസ്ഥ കൊണ്ടാണ്. സൈക്കോളജിയാണ് ഇതിനകത്ത്, സ്പിരിച്വാലിറ്റി അല്പം പോലുമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് നാം കയ്യനിൻ്റെയും ഹാബേലിൻ്റെയും ആ സംഭവം വളരെ വളരെ വ്യക്തമായി, അത് എപ്പോഴും വിളിച്ചറിയിച്ചുകൊണ്ടിരുന്ന, ഇപ്പോഴും അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്യത്തെ തിരിച്ചറിയുക. മതത്തിൽ എപ്പോഴും നരബലി ഉണ്ടായിരിക്കും. കാരണം മനുഷ്യൻ്റെ മതബോധം കയ്യനിൻ്റെ പാരമ്പര്യത്തിൽ മാത്രം ഉദിച്ചതും അതിൽ മാത്രം നിലനിൽക്കുന്നതുമായ മതബോധമാണ്. ആ മതബോധത്തിൽ എപ്പോഴും ഒരു വാളുണ്ടായിരിക്കും. അതുകൊണ്ടാണ് യേശു പത്രോസിനോട് പറയുന്നത്, എൻ്റെ കൂടെ നീ പ്രാർത്ഥിക്കാൻ വരുന്നില്ലേ, നീ വാളെടുത്തിട്ടുണ്ടോ? പത്രോസ് വിചാരിച്ചു വാളെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ സമയം വരുമ്പം എടുത്ത് വെട്ടാനാണ് എന്ന് വിചാരിച്ചു പാവം പത്രോസ്. ആ പത്രോസിൻ്റെ വിവരം നമുക്കറിയാം, പാവം പത്രോസ്. പത്രോച്ചാ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ യേശുവിനെ പിടിച്ചപ്പോൾ അവൻ പാളെടുത്തൊരു വെട്ടും വെട്ടി. അപ്പോഴാണ് യേശു പറയുന്നത്, വാളെടുത്ത് ഉറയലിടുക, വാളെടുന്നവൻ വാളാൽ നശിച്ചു പോകും. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഈ ഒരു മാനസിക അവസ്ഥയിൽ മതമേഖലയിൽ ഒരിക്കലും പ്രവേശിക്കുക പോലും ചെയ്യരുത്. പ്രവർത്തിക്കുന്നത് പോട്ടെ, പ്രവേശിക്കുക പോലും ചെയ്യരുത്. ഈ വാൾ എന്തിനെ സൂചിപ്പിക്കുന്നു? മത്സരത്തെ സൂചിപ്പിക്കുന്നു. മത്സരത്തിന് മൂർച്ച കൂടുമ്പോഴാണ് വാള് മിന്നിത്തുടങ്ങുന്നത്. പ്രിയമുള്ളവരെ, മതങ്ങൾ തമ്മിലുള്ള പരസ്പരമായ ബന്ധത്തെ മനസ്സിലാക്കുവാൻ ഇതിനപ്പുറം മറ്റൊരു കാഴ്ചപ്പാടും ആവശ്യമില്ല എന്നതാണ് എനിക്ക് അവരോടും പറയാനുള്ളത്. മാത്രവുമല്ല, നാം ഓരോരുത്തരും ദൈവത്തോട് എന്ന് നാം വിചാരിച്ച് നിലനിർത്തുന്ന മതപരമായ ഈ പ്രക്രിയകൾ, ആചാരങ്ങൾ, ഇവയിൽ മുഴുവനും സ്വാർത്ഥത നുരഞ്ഞു പറഞ്ഞു നിൽക്കുന്ന, അതിൽ നിന്നുത്ഭവിക്കുന്ന മത്സരങ്ങളാണ്. ആ മത്സരത്തിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് പിടിച്ചു പറിക്കാനൊക്കുമോ, എൻ്റേതാക്കാനൊക്കുമോ. അതിനപ്പുറത്ത് അതുകൊണ്ട് സ്വാർത്ഥതയിൽ മാത്രം നിൽക്കുന്നൊരു പ്രതിഭാസമാണ് മതം. ഇതിനെ അതിജീവിക്കണമെന്നാണ് യേശുവിൻ്റെ പഠിപ്പ് ആദ്യം മുതൽ അവസാനം വരെ. അതുകൊണ്ടാണ് പറയുന്നത്, നീ സ്വയം ത്യജിച്ച്. ഈ സ്വയം ത്യജിക്കുക എന്ന് പറയുന്നത് എൻ്റെ സ്വാർത്ഥതയാണ്. കയ്യൻ സഹോദരനെ കൊന്ന ആ ഒരു സ്വാർത്ഥതയില്ലേ, അത് ത്യജിക്കാനാണ് പറഞ്ഞത്.
മത്സരബുദ്ധിയോടൊരിക്കലും നീ മതമേഖലയിൽ കാലുകുത്തരുത്. അത്യാർത്ഥിയോട് നീ നിൻ്റെ വാ തുറന്ന് പ്രാർത്ഥനയെന്ന് പറയുന്ന ഈ ഒരു അപമാനം ദൈവത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഇതൊരാത്മീയമായ അശ്ലീലമാണ്. നിൻ്റെ ആരാധന ഒരു വലിയ, ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, അബോമിനേഷൻ എന്നൊരു വാക്കുണ്ട്. നിൻ്റെ ആരാധന ഒരു അബോമിനേഷനാണ്. ഇത് കണ്ട് കണ്ട് മടുത്തു. ഇത് മനസ്സിലാക്കുക, ദയവായി മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ട് അയ്യോ സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ ആശയം നിങ്ങളുമായി ഒന്ന് അല്പം പങ്കിടുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതി. ദയവായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ദയവായി ചിന്തിക്കണമേ. തുറന്ന മനസ്സോടെ നമ്മുടെ മനസ്സിലുള്ള കെട്ടുകൾ പൊട്ടിച്ച് എറിഞ്ഞു കളക. ചങ്ങല വഹിച്ചുകൊണ്ട് ജീവിക്കാനല്ല നാം ഈ ലോകത്തിൽ വന്നത്. മനുഷ്യനാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ടാകണം. അതിന് പറയുന്നത് ഈ കാടത്തരമാണ് ദൈവത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ സമർപ്പണമെന്നൊക്കെ പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചു വെച്ചു. അതിൻ്റെ ഫലം കാണാനുമുണ്ട്. ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഞങ്ങൾക്കിടയാകണമേ കാരുണ്യവാനായ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.